നമസ്കാരം ഞാൻ താര ടോജോ അലക്സ് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ തെറ്റുകളും പിഴവുകളും അതിന്റെ പൗരന്മാരുടെ അസ്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ജീവനും തന്നെ ഭീഷണി ഉണ്ടാക്കുകയും അത് രാഷ്ട്രത്തിനാകെ അപമാനവും അപകീർത്തിയും ഉണ്ടാക്കുന്ന ഒരു ദുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും ഒഡീഷയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ നാല് കന്യാസ്ത്രീകൾക്ക് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വെച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകരിൽ നിന്നും ഭയാനകമായിട്ടുള്ള ദുരനുഭവമാണ് ഉണ്ടായത് ഈ സന്യാസിനിമാരിൽ രണ്ടുപേരെ മതം മാറ്റാനായി കൊണ്ടുപോകുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടായിരുന്നു ട്രെയിനിൽ അവർക്കെതിരെയുള്ള ആക്രമണ ശ്രമം അവർ ജന്മനാ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ടും ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അവരുടെ കൈവശം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വർഗീയവാദികളും അവരുടെ പക്ഷത്തു നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അവരോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയത് ആന്റി കൺവേർഷൻ മതപരിവർത്തന നിരോധന നിയമം ഉത്തർപ്രദേശിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ളതിനാൽ ആ നിയമത്തിന്റെ ലംഘനമുണ്ടായി എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ സ്ത്രീകളായ നാല് കന്യാസ്ത്രീകളെ എവിടെ നിന്നോ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് മതം മാറ്റ നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കാൻ അവർ ശ്രമിച്ചത് ഝാൻസിയിലെ വൈദികരുടെ സമയോചിതവും ബുദ്ധിപൂർവവുമായിട്ടുള്ള ഇടപെടലാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഈ നാലുപേരെ രക്ഷപ്പെടുത്തിയെടുത്തത് അല്ലാത്ത പക്ഷം പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവർ അവരെ ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ഉപദ്രവിക്കുകയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിരവധി അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം ഒരൊറ്റ ഫോൺ വിളിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 150-ൽ പരം ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ അതിനു പിന്നിലെ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം ഒരു ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റിന്റെ സുരക്ഷിത സാഹചര്യത്തിൽ യാത്ര ചെയ്ത ചെറുപ്പക്കാരികളായ നാല് കന്യാസ്ത്രീകൾക്കെതിരെ ഇത്ര വലിയ അതിക്രമം ഉണ്ടായത് അവർ ക്രൈസ്തവ സന്യാസിനിമാരായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെല്ലാം ഇപ്പോൾ യാത്രാരേഖകൾക്ക് പുറമെ മാമോദീസ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടു നടക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് സന്യാസ വസ്ത്രം ധരിച്ചിരുന്ന രണ്ട് കന്യാസ്ത്രീകൾ അവരുടെ തുടർ യാത്രയിൽ സാധാരണ വേഷം ധരിച്ചാണ് അവർ അവരുടെ യാത്ര തുടർന്നത് അത് ആഗോള ജനാധിപത്യ നേതൃത്വ സ്ഥാനം ദ ബിഗസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്ന സ്ഥാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അമേരിക്കയിലെ ഫ്രീഡം ഹൌസ് എന്ന സംഘടന ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇന്ത്യയിൽ പൌരസ്വാതന്ത്ര്യ നിലവാരത്തിൽ തകർച്ചയുണ്ടാകുന്നു എന്ന് എടുത്തു പറയുന്നത് ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങളുടെ അവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ തീവ്ര വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഝാൻസിയിൽ കന്യാസ്ത്രീമാർക്കെതിരെയുണ്ടായ ഈ അനുഭവം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്ത ചിലരെ പോയ വഴിയിലുള്ള വേറൊരു സംസ്ഥാനത്തിന്റെ നിയമത്തിന്റെ കെണിയിൽപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് എന്നുള്ളത് തീർച്ചയാണ് ഝാൻസിയിൽ ഉണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ആസാമിലും ഗുജറാത്തിലും ഹരിയാനയിലും കർണാടകയിലും ഒക്കെ ക്രൈസ്തവർക്ക് ഈ മതതീവ്രവാദികളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ക്രൈസ്തവർക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ആകാത്ത സാഹചര്യമാണ് മധ്യപ്രദേശിലെന്നാണ് ആഗോള സംഘടനയായ ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ PRO ആയ മരിയ സ്റ്റീഫൻ തുറന്നു പറയുന്നത് ഈ ലോക്ഡൌൺ കാലത്ത് മാത്രം ക്രിസ്ത്യാനികൾക്ക് നേരെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകദേശം 450-ൽ ആക്രമണങ്ങൾ നടന്നതായിട്ട് പെർസിക്യൂഷൻ റിലീഫ് എന്ന സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 4 കൊലപാതകങ്ങൾ ഉൾപ്പെടെ ആക്രമണങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള കള്ളക്കേസുകൾ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഗോത്രവർഗക്കാരായ ക്രിസ്ത്യാനികളുടെ വീടുകൾ അഗ്നിക്കിരയാക്കുന്നത് വ്യാജ അറസ്റ്റുകൾ വാഹനങ്ങൾ കത്തിച്ചു കളയുന്നത് അങ്ങനെ അക്കം വിട്ട് നിരത്തി പെർസിക്യൂഷൻ റിലീഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഈ അതിക്രമങ്ങളിൽ ഒരു കേസ് പോലും എടുക്കാൻ അവിടുത്തെ സർക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല പ്രതിദിനം 2 ക്രിസ്ത്യാനികൾ വീതം ഇന്ത്യയിൽ പീഡനത്തിനിരയാവുന്നുണ്ട് എന്നാണ് കണക്ക് ക്രൈസ്തവർക്ക് നേരെ വ്യാപക തോതിൽ വിദ്വേഷ പ്രചരണങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏകദേശം 3000-ത്തോളം വിദ്വേഷം പടർത്തുന്ന കേസുകളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഇവിടെ എടുത്തിട്ടുള്ളത് വാജ്പേയ് സർക്കാരിന്റെ കാലത്താണ് ഒഡീഷയിലെ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെ ജീപ്പിനകത്തിട്ട് ചുട്ടെരിച്ചു കൊന്നത് അത് നമുക്ക് ആർക്കും മറക്കാനാവാത്ത സംഭവമാണ്
സമാനമായ സംഭവങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ മിക്കതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഭയത്തിന്റെ അന്തരീക്ഷത്തിലാണ് ക്രിസ്ത്യാനികൾ അവിടെ കഴിഞ്ഞുകൂടുന്നത്. കേരളത്തിലെ ക്രൈസ്തവ നേതാക്കൾക്കും ഈ യാഥാർത്ഥ്യം അറിവുള്ളത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉണ്ട്. 2008 ഒറീസയിലെ ഖണ്ഡമലിൽ നടന്ന ആക്രമണം, 2008 ഓഗസ്റ്റ് 23 ഖണ്ഡമലിൽ വെച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ 4 ശിഷ്യന്മാരും വളരെ ഭീകരമായിട്ട് കൊല്ലപ്പെട്ടു. ഏകദേശം 30 വരുന്ന തോക്കുധാരികൾ സ്വാമിയെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും നേരെ നിറയൊഴിച്ച് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അക്രമ പരിസരത്ത് നിന്ന് ലഭിച്ച ലഘുലേഖകളും ഈ ആക്രമണത്തിന്റെ മോഡലസ് ഓപ്പറാൻഡി അതിന്റെ രീതിയും വെച്ച് ഈ കുറ്റവാളികൾ മാവോയിസ്റ്റുകളാണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എന്നുള്ള അനുമാനത്തിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. അവർ ചില മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ സംഘപരിവാർ ഈ കൃത്യം നടത്തിയത് ആ പ്രദേശത്തെ ക്രിസ്ത്യാനികളാണ് എന്ന് പ്രചരിപ്പിച്ചു. ഇതേ തുടർന്ന് ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും RSS നേതൃത്വം നൽകിയ ആക്രമണത്തിൽ ഏകദേശം 500 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. 40 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 4000 ക്രിസ്ത്യൻ വീടുകൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. 400 പള്ളികൾ തകർക്കുകയോ കത്തിക്കുകയോ ചെയ്തു. 6000 വീടുകൾ കൊള്ള ചെയ്യപ്പെട്ടു. ഇതുപോലെ തന്നെ 600 ഗ്രാമങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. 75,000 ആൾക്കാര് ഭവനരഹിതരായി. ആക്രമണ ഭീഷണിയെ തുടർന്ന് 1000 ക്രിസ്ത്യാനികൾ മതപരിവർത്തനം ചെയ്യേണ്ടി വന്നു. ഇന്നിപ്പോ ജാർഖണ്ഡിലെ കത്തോലിക്ക വൈദികനും ആദിവാസി ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയെ NIA അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ഇന്നേക്ക് ഏകദേശം 155 ദിവസമായി. 84 വയസ്സുള്ള, പാർക്കിൻസൺസ് അസുഖം കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും നേരെ പിടിക്കാൻ സാധിക്കാത്ത വയോധികനായ ഈ പുരോഹിതനെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നതെന്ന് പോലും ഈ സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ BJP നേതാക്കൾക്ക് നിഷേധിക്കാനുമാകില്ല. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഹരിയാനയിലുമൊക്കെ പ്രാവർത്തികമാക്കുന്ന ഈ മതപരിവർത്തന നിരോധന നിയമത്തോട് കേരളത്തിലെ BJP യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടുമില്ല. ഈ നിയമം ഉപയോഗിച്ചാണ് യോഗി സർക്കാർ ക്രിസ്ത്യാനികളെ ഉത്തർപ്രദേശിൽ പീഡിപ്പിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എന്നിട്ടാണ് ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യൻ പ്രേമവുമായിട്ട് K.സുരേന്ദ്രനും കൂട്ടരും ഈ കപട നാടകവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. RSS സർസഞ്ചാലക് ആയിരുന്ന ഗോൾവർക്കർ എഴുതിയ വിചാരധാരയിൽ ക്രൈസ്തവരെ പറ്റി പറഞ്ഞിരിക്കുന്നതിനോട് K.സുരേന്ദ്രനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി V.മുരളീധരനും സംഘപരിവാരങ്ങളും യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ക്രിസ്ത്യാനികൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, ക്രിസ്ത്യാനികൾക്ക് രാജ്യത്തോട് കൂറില്ലാത്തവരാണ്, അതുപോലെ തന്നെ അവർ രാജ്യത്തിന്റെ വൈരികളാണ് എന്നൊക്കെയാണ് സംഘികളുടെ വേദപുസ്തകമായ വിചാരധാരയിൽ ഗോൾവർക്കർ എഴുതിവച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികളോട് വൈരികളോട് എന്ന പോലെ പെരുമാറണമെന്ന് RSS നേതൃത്വം അവരുടെ അണികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് തിരുത്താത്തിടത്തോളം കാലം എങ്ങനെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായിട്ട് BJP സംഘപരിവാരും സമവാക്യം ഉണ്ടാക്കുന്നത്? സഭകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാമെന്നൊക്കെയാണ് സംസ്ഥാന BJP നേതൃത്വം ഇവിടുത്തെ സഭാ മേലധ്യക്ഷന്മാർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നത്. എന്നാൽ ഈ വാഗ്ദാനങ്ങളോടൊന്നും RSS ഇതുവരെ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചിട്ടുമില്ല. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതിൽ മോദി സർക്കാർ അവരുടെ തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതിൽ നിന്നും RSS നേതൃത്വത്തിന് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്, ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിലെ BJP സഭയുടെ ആഗ്രഹത്തിന് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുമില്ല. ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്കയിലും മ്യാൻമാറിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ മാർപ്പാപ്പ സന്ദർശിച്ചിട്ടും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ മോദി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നിയമങ്ങളും അക്രമങ്ങളും ഒരു വശത്ത് അരങ്ങേറുമ്പോഴാണ് കേരളത്തിലെ BJP നേതൃത്വം ഇവിടെ രക്ഷക വേഷം കെട്ടിക്കൊണ്ട് നാടകം കളിക്കുന്നത്. ക്രൈസ്തവരോടും മുസ്ലിങ്ങളോടും വൈരികളോടെന്ന പോലെ പെരുമാറണമെന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ വക്താക്കളെ തിരിച്ചറിയാനുള്ള വിവേകമാണ് ന്യൂനപക്ഷ നേതാക്കൾ കാണിക്കേണ്ടത്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. എന്നാൽ മതപരിവർത്തനവും ലവ് ജിഹാദും തടയാനെന്ന പേരിൽ കൊണ്ടുവന്ന ഈ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഒരു തടസ്സവും കൂടാതെ അടിച്ചമർത്താൻ വർഗീയ ശക്തികൾക്ക് അവസരമൊരുക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.
ഫാസിസത്തിനെ വളർന്നു വരാനുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം ഇന്ത്യയിൽ നിലവിലില്ല എന്നാണ് പ്രകാശ് കാരാട്ടിനെ പോലുള്ള സിപിഎം നേതാക്കൾ പറയുന്നതെങ്കിലും ഫാസിസം നേരിൽ ഭരണം കൈയാളുകയും ആളുകളെ പലവിധത്തിൽ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുപ്പിലും പകയിലും കേന്ദ്രീകരിച്ച ഈ വർഗീയ രാഷ്ട്രീയ അജണ്ടകൾക്കെതിരെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാനാകുന്നത് പരസ്പര സൗഹൃദത്തിനും സാഹോദര്യത്തിനുമാണ് അതിലൂടെ മാത്രമേ നമുക്ക് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും പ്രത്യയശാസ്ത്രങ്ങളെ പ്രായോഗികമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കൂ നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യവും മതേതരത്വവും സ്നേഹവും സാഹോദര്യവും ഒക്കെ നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ വോട്ടവകാശം നമുക്ക് വിവേകത്തോടെ വിനിയോഗിക്കാം ഏവർക്കും നന്ദി നമസ്കാരം